നിങ്ങളുടെ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായി, ഇപ്പോഴും പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുന്നു. വാപ്പച്ചി, നമ്മുടെ തലച്ചോറ് 24 മണിക്കൂർ പ്രവർത്തിച്ചോണ്ടിരിക്കല്ലേ, നമ്മള് മരിക്കുമ്പല്ലേ നമ്മുടെ ബ്രെയിന് നിക്ക. മരിക്കുമ്പോ മാത്രല്ല ബ്രെയിൻ സ്റ്റക്ക് ആവുന്നത്, ചില ആൾക്കാരുടെ ജീവിതത്തിലെ എന്താണ് ആന കുത്തി അറിയില്ല, എന്തോർക്കുന്നത്? നല്ല സോഫ്റ്റ് കണ്ട് നല്ല ഉറക്കുറങ്ങി വരുന്നത്. എന്താണ് ഇതിന്റെ പ്രശ്നം? നിങ്ങൾ ഇതേ ഉറക്കം ഉപയോഗിച്ചിട്ടില്ല. സസ്ന, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ വിശേഷത്താ? സുഖല്ലേ? എന്ത് സുഖം? എന്തൊക്കെ അങ്ങനെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ, അവനൊരു പാവല്ല, കണ്ടാലോ ഒന്നും പറയുന്നില്ലല്ലോ. കണ്ടാല് പാവം പോലൊക്കെ തോന്നും. എന്നാ ഇങ്ങനെ അടിച്ചിട്ട് എന്റെ മുഖം കാണുന്നത്തസ്ന പറ ആയിത്തായത്തോ കേട്ടിട്ട് ചിരിക്കണോ? അല്ലട, ഇതിലൊരു പൂച്ച പോയി, അപ്പൊ ഞാൻ പേടിച്ചതാണ്. ആ നീ പറ. ഞാൻ ജീവിക്കണില്ല. അങ്ങനെ പറയല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്ക. എനിക്കിനി ജീവിക്കാൻ പറ്റില്ല, അങ്ങനോട് അടിയിട്ട് ഞാൻ ചാവള്ളത്താ. നീ അങ്ങനെ പറയല്ലേടി, എന്താണ്ടി നമുക്ക് സഹായിക്കാം. തേച്ചു പിടിപ്പിച്ച് വിദേശത്ത് നിന്ന് കടത്തിയ സ്വർണം കൊടുങ്ങല്ലൂരിൽ പോലീസ് പിടികൂടി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം മലപ്പുറത്തേക്ക് കാറിൽ പോകും വഴിയായിരുന്നു പോലീസ് സ്വർണം പിടികൂടിയത്. എടി, നമ്മുടെ നാട്ടുകാരറിഞ്ഞാട്ട സ്വർണ്ണക്കടത്തിൽ പോലീസ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വർത്തമാനം പറയാണ്ട് അതാരം നോക്ക്, നമ്മറിയണോ? കൊടുങ്ങല്ലൂരിൽ രാത്രിയിൽ വാഹന പരിശോധനയിലായിരുന്നു പോലീസ് സംഘം. ഈ സമയം കാറിലെത്തിയ മലപ്പുറം സ്വദേശി നിഷാജിനെ പോലീസ് ചോദ്യം ചെയ്തു. കൈവശമുണ്ടായിരുന്ന വസ്ത്രത്തിന് ഭാര കൂടുതൽ. കാറിന്റെ ഗിയർ ബോക്സ് പരിശോധിച്ചപ്പോൾ സ്വർണം കണ്ടെത്തി. ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി കടത്തിയ സ്വർണമാണിതെന്ന് നിഷാജ് വെളിപ്പെടുത്തി. ഏകദേശം 300 ഗ്രാമോളം വരുന്ന 5 സ്വർണ ക്യാപ്സ്യൂളുകൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് സബീൽ സ്വർണം കടത്തിയത്. മലദ്വാർ ഗോൾഡ്.